ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡൻ ഡയമണ്ട്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോൾഡ് റേറ്റ് പറയാനും കുറച്ച് ഐറ്റം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ ഉള്ളത് പള്ളൂരുത്തി ഷോപ്പിലാണ്. അവിടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഷോറൂം വലുതാക്കിയാണ്, 3000 സ്ക്വയർ ഫീറ്റിൽ മേലിൽ വലുതാക്കിയാണ്, 3 തട്ടായിട്ട് ലിഫ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഞാനിന്ന് രാവിലെ വന്നിരിക്കുകയാണ്, വർക്ക് സൈറ്റിലൊന്ന് വന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. പള്ളൂരുത്തിലെ ഷോറൂമാണ് ഈ വർക്ക് നടന്നിട്ടിരിക്കുന്നത്. വലിയ ഷോറൂമാക്കിയാണ്. അപ്പോൾ ഈ ഭിത്തി ഞങ്ങൾ പൊളിക്കും. ഈ ഭിത്തി പൊളിക്കുമ്പോൾ ഒറ്റ ഷോറൂമാണ്. ഇപ്പോൾ നടന്നിട്ടിരിക്കുന്ന ബിൽഡിംഗ് ഇതാണ്, ഷോറൂം നടന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വലിയ പാർക്കിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റെയർ മേലിലേക്ക് പോകുന്നതാണ്. 3 നിലയായിട്ടാണ് പണിയുന്നത്. ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പണിയുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ആയിട്ടാണ് ഉണ്ടാവും. ഏറ്റവും വലിയ ഷോപ്പ് ഇതായിരിക്കും. ഇതെവിടെയാണ്? ഞങ്ങളുടെ പള്ളൂരുത്തി ഷോറൂമാണ്. ഞങ്ങളുടെ ഇപ്പോഴുള്ള ഷോറൂമാണിത്, വെള്ള ഷോറൂമാണ്. അപ്പോൾ ഒന്നുകൂടി വിപുലീകരിക്കുകയാണ്, വലിയ ഷോറൂമാക്കിയാണ്. ഇപ്പോൾ അടിയിലൊക്കെ വലിയ പാർക്കിങ്ങൊക്കെ ആയിട്ട് സംഭവങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ഇവിടെയും പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഏറ്റവും നല്ല വലിയ ഷോറൂമാവും ഞങ്ങളുടെ ഇവിടെ. ഞങ്ങളുടെ ഷോറൂമുകളൊക്കെ മിക്കതും ഞങ്ങളുടെ സ്വന്തം ഓൺ ബിൽഡിങ്ങിൽ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ താഴെ ഭയങ്കര സൗണ്ടാണ്. ഞാനപ്പോൾ ഒന്ന് ഷോറൂമിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അവിടെ ഇച്ചിരി വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങളുടെ ഷോറൂം ഏറ്റവും വലിയൊരു ഷോറൂമായ, കൊച്ചിയിലെ ഏറ്റവും വലിയ ഷോറൂം. ലിഫ്റ്റ് എല്ലാം ഉൾപ്പെടെ ഒരു 5000 സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ച്, 4000 സ്ക്വയർ ഫീറ്റ് വരും എല്ലാം കൂടി. ആ രീതിയിൽ 3 നിലയിലായിട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ നല്ലൊരു ഇനാഗ്രേഷൻ തന്നെ വരുന്നുണ്ട്. കൊച്ചിയിൽ ഏറ്റവും നല്ല സെലക്ഷനൊക്കെ ആയിട്ട് വലിയൊരു ഷോറൂമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോറൂമുകളൊക്കെ എല്ലാം ഏകദേശം ഞങ്ങൾ തന്നെ ഓൺ ബിൽഡിംഗ് തന്നെയാണ്. കാലടി ഷോറൂം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഓൺ ബിൽഡിംഗ് അല്ലാത്തത്. ബാക്കി എല്ലാ ഷോറൂമും ഞങ്ങളുടെ ഓൺ ബിൽഡിംഗ് തന്നെയാണ് ചെയ്യുന്നത്. കാര്യം റെൻറ്റ് കൊടുക്കേണ്ടി വരികയില്ല. റെൻറ്റ് ഭയങ്കര റെൻറ്റായിരിക്കും വന്നത്. റെൻറ്റ് കൂടുന്തോറും മേക്കിംഗ് ചാർജും കൂടും. അതാണ് ഇതിൻ്റെ അകത്ത് സത്യാവസ്ഥ. റെൻറ്റ് ഭയങ്കര റെൻറ്റാണെങ്കിൽ മേക്കിംഗ് ചാർജ് ആയിട്ട് കൂട്ടേണ്ടി വരും, അല്ലാതെ നഷ്ടമായിരിക്കും. അല്ലാതെ ഒരു സ്വാഭാവികമായിട്ടുള്ള ബിസിനസ് തിയറിയാണ്. അതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും ഓൺ ബിൽഡിംഗ് തന്നെയാണ് മിക്കതെടുത്തും നോക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഭിത്തി പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഷോറൂമാകും. ആ രീതിയിലാണ് വന്നിട്ടിരിക്കുന്നത്. അടിയിലൊക്കെ പാർക്കിങ്ങും രീതിയിലൊക്കെ തന്നെ ഇൻഷാല്ലാ എല്ലാം പെട്ടെന്ന് ഇതാകട്ടെ എന്നുള്ള ഇതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൌൺ ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഇന്നലെ പിന്നെയും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് ഞാനിന്ന് വന്നതാണ്, ഇപ്പോൾ തന്നെ തിരിച്ചു പോകും. അപ്പോൾ അതിനും എൻജിനീയറൊന്നും ഇല്ലട്ടാ, അതുകൂടി ഞാൻ പറയാം. ഞാൻ എൻ്റെ പ്ലാൻ തന്നെയാണ് ആ നടക്കുന്നത്. അതിൻ്റെ അകത്തൊരു തൂണൊക്കെ ഒഴിവാക്കാനായിട്ടൊരു ആദ്യം തന്നെ പ്ലാൻ ചെയ്താൽ നടക്കുമായിരുന്നു. കുറേയൊക്കെ ഫാൾട്ട് വരും, അതിനും എൻജിനീയർ ഇല്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഗോൾഡ് റേറ്റിലേക്ക് പോവാം. ഗോൾഡ് റേറ്റ് 4590, 36720 ഇന്നലത്തെ വില തന്നെയാണ് നിൽക്കുന്നത്. ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് വലിയ വില വ്യത്യാസം കാണിച്ചിട്ടില്ല. എന്നാലും ചെറുതായിട്ട് കൂടാനുള്ള സാധ്യത തന്നെ പിന്നെ നിലനിൽക്കുകയാണ്. ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു, ഒന്ന് താഴത്തേക്ക് വീണ് കിട്ടിയാൽ മതിയായിരുന്നു, പിന്നെ താഴത്തേക്ക് പോയിക്കോളൂ. ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വർണം വിൽക്കാനോ മാറ്റി വാങ്ങാനോ പണയത്തേക്കുന്ന എടുക്കാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. ഏറ്റവും ഉയർന്ന വില നൽകുന്നുണ്ട്. സത്യസന്ധമായ ഡീലിംഗ് ആയിരിക്കും ഞങ്ങൾ നൽകുന്നത്. പണയത്തേക്കുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വന്ന് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നുണ്ട്. പഴയ സ്വർണമാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ എവിടെ വന്നിട്ടാണെങ്കിലും എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു. ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിലും നല്ല അടിപൊളി ഡിസൈനായിട്ടായിരിക്കും ഞങ്ങളുടെ വെഡ്ഡിംഗ് സെറ്റൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, നല്ല ഡിസൈനാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നു കാണിച്ചു തരാം. ഡിസൈനർ റോബ്സ് ഉണ്ട്, അടിപൊളിയാണ്. ഇന്നലെ കണ്ട ഐറ്റംസിൻ്റെ തന്നെ വേറൊരു ഡിഫറെൻ്റ് ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത്. 3 എണ്ണം എടുത്ത് വെച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞു. ഗോൾഡ് റേറ്റ് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം കാണിക്കണം, അങ്ങനെ കട തുറന്ന് ഈ 3 ഐറ്റം എടുപ്പിച്ചതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഈ സാധനം? എങ്ങനെയുണ്ട്? ടിങ് അമ്പോ അല്ലേ, ബെല്ലി ഡാൻസ് കൊടുത്തൊരു ട്രോപ്സാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഗൾഫ് രാജ്യത്തിലൊക്കെ സൗദിയൊക്കെ ഉള്ള ടൈപ്പ് ട്രോപ്സാണ് ഈ കാണിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. വെഡ്ഡിങ്ങിനൊക്കെ വെഡ്ഡിങ്ങിനൊക്കെ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനൊക്കെ ആയിട്ടാണെങ്കിലും ഡെയിലി യൂസ് ഒന്നും അല്ലേട്ടാ, നമുക്ക് ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് ഊരി വെക്കാവുന്നതാണ്. 11:30 ഇതൊക്കെ ഈ കാണിക്കുന്നത് നമുക്കൊരു കളക്ഷനാണ് കേട്ടോ. കുറേ സ്വർണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെലക്ഷൻ വെക്കണം. എൻ്റെ വാഹന ശേഖരം പോലെ കുറേ വണ്ടി ഉണ്ടായിട്ട് അല്ലെങ്കിൽ കുറേ സാധനം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ ഡിഫറെൻ്റ് ആയിരിക്കണം. എപ്പോഴും ഒരു യുണീക്ക് ആയിട്ടായിരിക്കണം നമ്മളുടെ കയ്യിൽ. ഇന്നലെ കാണിച്ച നെക്ലസൊക്കെ ഉണ്ടല്ലേ, ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കണ്ടേ, അടുത്തത് നോക്കണ്ടേ. ഇതൊരു 11:30 കേട്ടോ. ഒരു ഹാങ്ങിങ് ഒക്കെ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ മടങ്ങിയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ. അമ്പോ
ഇതൊക്കെ കാതിലിട്ട ഒന്നും പറയണ്ട. ഇത് അടുത്ത് നോക്കണ്ടേ, ഇതൊക്കെ നല്ല ഭംഗിയാണ്. 7200 ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല രസമില്ല കാണാനായിട്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഐറ്റം. ഇങ്ങനെയൊക്കെ ഒരു സെറ്റ് തന്നെ എടുക്കാം. 7 something ഉള്ള അത്ര പൊലിമയുണ്ട്, നല്ല പൊലിമയുണ്ട്. ഇതേ നോക്കണ്ടേ, അടുത്ത സ്റ്റഡ് നോക്കണ്ടേ, അതും 7200, 1 pound അടുപ്പിച്ചാണ്. വെഡിങ്ങിനൊക്കെ നല്ല രസം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ഒരു നെക്ലസ് ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്റ്റഡുകളാണ് ഈ കാണുന്നത്. അതും 7200. കണ്ടിട്ട് എന്ത് തോന്നണം? ഈ 3 അഭിപ്രായം പറയണേ. മേടിക്കാൻ പറ്റിയവർക്ക് മേടിക്കാം, അല്ലാത്തവർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇരിക്കാം. ഒരു സന്തോഷം മനസ്സിൽ, രാവിലെ ഒരു കുളിർമ ഒരു കൊറോണയൊക്കെ ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരോടും ഞാൻ മേടിക്കാനായിട്ടുള്ള കാര്യം പറയുന്നില്ല. ഒന്നാക്കാരെ എല്ലാവരും ആകെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ കാണിയെങ്കിലും ചെയ്യാം, പിന്നെയാണെങ്കിലും നമുക്ക് മേടിക്കാം. നോക്കണ്ടേ എങ്ങനെയുണ്ട്, നല്ല രസമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കെട്ടിയന്മാരെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ട. അവരുടെ സത്യം പറഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും. ഇല്ലേ, പണ്ടൊരു എന്താ പറയണ്ട, ഈ പോലീസുകാരെ എല്ലാവർക്കും പേടിയാണ്. പക്ഷേ പോലീസുകാർക്ക് ഒരാളെ പേടിയുണ്ട്, അതാരെന്ന് പറയാവാ? SIനെ അല്ല, പോലീസുകാരൊക്കെ നമുക്കിപ്പോൾ എല്ലാവർക്കും പേടിയല്ലേ പോലീസിനെയൊക്കെ. പക്ഷേ പോലീസുകാർക്ക് ഒരാളെ പേടിയുണ്ടാവും, അവരുടെ ഭാര്യനെ അവർക്ക് പേടിയായിരിക്കും എന്നുള്ളൊരു കമൻ്റ് ഉണ്ട്. അത് ശരി തന്നെയായിരിക്കും എന്നുള്ള വിശ്വാസമാണ്. ശരിയാ, ചിലവർ തിരിച്ചായിരിക്കും, എങ്ങനെയായിക്കോട്ടെ, ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് വിട്ടതാണ്. ഒരു ജോക്കായിട്ട് എടുത്താൽ മതി കേട്ടോ, തമാശയായിട്ട് എടുത്താൽ മതി. പോലീസുകാർ വേണ്ട, എന്നെ എന്നെ കണ്ണുമൊഴിക്കും, ആരാ പറഞ്ഞാന്ന് ചോദിച്ച്. അല്ലാണ്ട് തന്നെ പോലീസിന് ഇതാണ്. അപ്പോൾ ഞാൻ കെട്ടിയന്മാരാരും ബുദ്ധിമുട്ടിക്കരുത്, അവരെ അവിടെ ഇരുന്നോട്ടെ, സ്വസ്ഥമായിട്ടിരുന്നോട്ടെ, ഇതൊക്കെ കണ്ടിട്ടിരിക്കുക, നിങ്ങൾ കാണുക. പിന്നെ ഈ സൗണ്ടൊന്നും കേൾപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ചീവിടുകാരത്തെ സൗണ്ട് അവരെ ഇറിട്ടേഷൻ വരും ഡെയിലി കേട്ട് വരുമ്പോൾ. അപ്പോൾ ഇയർഫോൺ വെച്ച് കേൾക്കുക ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, ഐറ്റംസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? അപ്പോൾ ഇനിയും വരും, ഇനിയും നിങ്ങളെന്നാ എന്താ പറയണ്ടത്, നിങ്ങളേനായിട്ടുണ്ട് ഉറക്കം കളയണ ഐറ്റമായിട്ട് പിന്നെയും വരും. കെട്ടിയന്മാരൊക്കെ അവിടെ സ്വസ്ഥമായിട്ടിരുന്നോട്ടെ കേട്ടോ, അവരവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു ജോക്ക് പറഞ്ഞതാണ് കേട്ടോ പോലീസുകാരുടെയൊക്കെ കാര്യം. അവർ വിളിച്ചിട്ട് ആരാ പറഞ്ഞത് എന്നോട്, എൻ്റെ എനിക്ക് പേടിയാണെന്നെങ്ങാനും പറഞ്ഞ് വന്ന് ഞാൻ പറയും ഉച്ചയും മാലിന്യ എന്ന് പറയാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ബോറായ, ഒരുപാട് ബോറായ, ടൈം എത്ര, 7.5 കൂടിപ്പോയി കേട്ടോ. അപ്പോൾ പവറായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഇനിയും വരും, ഇനിയും കിടിലം വീഡിയോ ആയിട്ട് ഉച്ചയ്ക്ക് വരുന്നുണ്ട്, നല്ല കിടിലം കളക്ഷനായിട്ട് ഉച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ചാനൽ സബ്സ്ക്രൈബ് ആവാത്ത കാര്യം മറന്നു കേട്ടോ, അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.